സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. ആരാണ്? ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫായിസ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? കൊടുവാളിപ്പുറം. കൊടുവാളിപ്പുറം. ഓൺ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നേ? പ്ലസ് വണ്ണിലാണ്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടപ്പാടത്താണ്. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത്? ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് സൂര്യൻ ആദ്യം ഉദിക്കുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഹലോ, ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര. ഇതിലൊന്നും ഒഴിവാക്കാൻ പറ്റില്ല, ആലോചിച്ചിട്ട് പറഞ്ഞോളൂ. ഓപ്ഷൻ എ ഹിമാചൽ പ്രദേശ്, ഓപ്ഷൻ ബി അരുണാചൽ പ്രദേശ്, ഓപ്ഷൻ സി മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. അരുണാചൽ പ്രദേശ് ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത എപ്പിസോഡിൽ വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് കൊടുവാളിപ്പുറത്ത് നിന്നും ഫായിസ ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്. ആരാണെന്ന്? ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? അൻസിൽ. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു? മണ്ണാർക്കാട് എന്നാ വിളിക്കുന്നത്. മോനെ എത്രയിലാ പഠിക്കുന്നേ? ആറിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ഓക്കെ ഓക്കെ. മോനെ അടുത്ത് വീടിന്റെ അടുത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടോ? ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഒന്ന് പറയാവോ? കൊറേ ഫ്രണ്ട്സ് ഉണ്ടോ? ഓക്കെ, ഫ്രണ്ട്സ് ഒക്കെ വീട്ടിൽ വരാറുണ്ടോ? വീട്ടില് വരാറുണ്ടോ ഫ്രണ്ട്സ് ഒക്കെ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, എളുപ്പമുള്ളത് ചോദിക്കാം. അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ്? അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണ്. ചോദ്യം, അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻസ് മഹാരാഷ്ട്ര, ആന്ധ്രാപ്രദേശ്, മേഘാലയ. ചോദ്യം, അജന്ത എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് നിലകൊള്ളുന്നത്? ഏത് സംസ്ഥാനത്തിലാണ് അജന്ത എല്ലോറ ഗുഹകൾ ഉള്ളത്? ഏത് സംസ്ഥാനത്തിലാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? അജന്ത എന്ന് പറയുന്നേയും എല്ലോറ എന്ന് പറയുന്നേയും ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് ഉള്ളത്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്, ഓപ്ഷൻ സി മേഘാലയ. മേഘാലയ. ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. മഹാരാഷ്ട്രയായിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല മോനെ, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഹലോ, പേരൊന്നുകൂടെ പറയൂ.
ഷിഫാന. ഷിഫാന, ഓക്കെ. ഷിഫാന എവിടെ നിന്ന് വിളിക്കുന്നു? ഹലോ, കൊടുവാളിപ്പുറം. ഓക്കെ, മോൾ എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? എത്രയിലാ പഠിക്കുന്നത്? ഒമ്പതിലാണ് പഠിക്കുന്നത്. ഏത് സ്കൂളിലാ പഠിക്കുന്നേ? കോട്ടപ്പാടം സ്കൂളിലാണ്. ഓക്കെ മോളെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിന്റെ പിതാവ് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി വിക്രം സാരാഭായ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണത്തിൻ്റെ പിതാവ് ആരാണ്? ഓപ്ഷൻസ്, ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി വിക്രം സാരാഭായ്, ഓപ്ഷൻ സി ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ എ. ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ. അത് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. ഓപ്ഷൻ ബി ആയിരുന്നു കറക്റ്റ് ആൻസർ, വിക്രം സാരാഭായ്. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിൻഷാന. ഓക്കെ, എവിടെ നിന്ന് വിളിക്കുന്നു റിൻഷാന? മണ്ണാർക്കാട്. മണ്ണാർക്കാട്, ഓക്കെ. എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലി ഉണ്ടോ? ഹൗസ് വൈഫ് ആണോ? ഞാന് ജോലിയുണ്ട്. ഷോപ്പിലാണോ? ഓക്കെ. റിൻഷാനയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഉമ്മണ്ട്, ഏട്ടനുണ്ട്, അനിയത്തിണ്ട്. ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. മക്കളുണ്ട്. ഓക്കെ, മാരീഡ് ആണ്? ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് ഡ്രൈവറാണ്. ആ, ഓക്കെ. നാട്ടിൽ തന്നെയാണോ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. സംസം ജ്വല്ലേഴ്സിൽ പോയിട്ടുണ്ടോ? ഇല്ല, പോയിട്ടില്ല. പോയിട്ടില്ല, അപ്പൊ ഉറപ്പായിട്ടും അവിടെ ഒന്ന് പോയിട്ട് ഒരു പർച്ചേസ് ചെയ്യാം, ലോക്ക്ഡൌൺ ഒക്കെ തീർന്നിട്ട്. ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. കേരളത്തിൽ ആദ്യമായി രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് നെടുങ്ങാടി ബാങ്ക്, ഇന്ത്യൻ ബാങ്ക്, ഫെഡറൽ ബാങ്ക്. ക്ലൂസ് ഒന്നും ഇല്ല. ഓപ്ഷൻസ്, ഓപ്ഷൻ എ നെടുങ്ങാടി ബാങ്ക്, ഓപ്ഷൻ ബി ഇന്ത്യൻ ബാങ്ക്, ഓപ്ഷൻ സി ഫെഡറൽ ബാങ്ക്. ഇന്ത്യൻ ബാങ്ക്. അർപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത പ്രാവശ്യം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മളിപ്പോൾ വിളിച്ചിട്ടുണ്ടായിരുന്നത് റിൻഷാന ആയിരുന്നു, മണ്ണാർക്കാട് നിന്നും. നമ്മുടെ നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ്, ആരാണ് നോക്ക്. ഹലോ, ഹലോ, സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിവിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാസില. ഓക്കെ, ഫാസില എവിടെ നിന്ന് വിളിക്കുന്നു? കൊടുവാളിപ്പുറം. ഓക്കെ, നമ്മുടെ പ്രോഗ്രാമിൽ മുൻപ് വിളിച്ചിട്ടുണ്ടോ? വിളിച്ചിട്ടുണ്ട്. വിന്നറായിട്ടുണ്ടോ? വിന്നറായിട്ടില്ല. അപ്പൊ ഇപ്രാവശ്യം നമുക്ക് തീർച്ചയായിട്ടും വിന്നറാവണം. ഫാസില എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? പഠിക്കുകയാണ്. എത്രയിലാ പഠിക്കുന്നേ?
എട്ടിലാണ്. ഓക്കെ, ഫാസിലയുടെ വീട്ടിൽ വേറെ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഓക്കെ ഫാസില, നമുക്ക് ഇവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യൻ തപാലിൽ പിൻകോഡ് ഏർപ്പെടുത്തിയത് എന്ന് മുതലാണ്? ഇന്ത്യൻ തപാലിൽ പിൻകോഡ് ഏർപ്പെടുത്തിയത് എന്ന് മുതലാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇന്ത്യൻ തപാലിൽ പിൻകോഡ് ഏർപ്പെടുത്തിയത് എന്ന് മുതലാണ്. ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഇന്ത്യൻ തപാലിൽ പിൻകോഡ് ഏർപ്പെടുത്തിയത് എന്നാണ്. ഹലോ, ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. ഓപ്ഷൻസ് 1970, 1971, 1972. ആയിരത്തി തൊള്ളായിരത്തി 1972 ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെയാണ് ബാക്കിയുള്ളത്. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യ നോബൽ സമ്മാന ജേതാവ് ആരാണ്? ഇന്ത്യയിലെ ആദ്യത്തെ നോബൽ സമ്മാന ജേതാവ് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് രവീന്ദ്രനാഥ ടാഗോർ, ജവഹർലാൽ നെഹ്റു, ചരൺ സിംഗ്. രവീന്ദ്രനാഥ് ടാഗോർ ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസറാണ്. വീണ്ടും ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനേ ബാക്കിയുള്ളൂ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇന്ത്യയിൽ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്നത് ഏത് വർഷമാണ്? ഇന്ത്യയിലെ ആദ്യത്തെ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ്? ക്ലൂ എന്ന് പറയുമ്പോൾ 1950 1960 ഇടയിലാണ്. അൻപത്തി അഞ്ച് ഉറപ്പിക്കുകയാണോ? ഉത്തരം തെറ്റിപ്പോയി. 1952 ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ഈ ഒരു കോളോടുകൂടി സംസം ജ്വല്ലേഴ്സ് ജനറൽ ടെലിക്യൂസിൻ്റെ ഈ ആഴ്ചയിലെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുന്നു. അടുത്ത ദിവസം കാണാം. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ്, കോട്ടപ്പാടം, പള്ളിക്കുന്ന്.